ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റേഡിയോ വാർത്തകളിലൂടെ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രദേശത്തിൻ്റെ പേരാണ് പഞ്ചാബ്, ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പ്രതാപകാലം. എന്നും ബോംബ് സ്ഫോടനത്തിൻ്റെയും വെടിവെക്കലിൻ്റെയും കൊലപാതകങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും കഥകൾ മാത്രം കേട്ടിരുന്ന അക്കാലത്ത് പഞ്ചാബ് എന്ന പ്രദേശത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഞാനുൾപ്പെടെയുള്ള അന്നത്തെ ബാല്യ മനസ്സിൽ തെളിയുന്നൊരു ചിത്രമുണ്ടായിരുന്നു. ഒരു കയ്യിൽ വംശീയതയുടെ അടയാളമായ കൃപാൻ എന്ന് പറയുന്ന വാളും മറുകയ്യിൽ AK-47 തോക്കുമായി നിൽക്കുന്ന താടിവെച്ച തലപ്പാവ് ധരിച്ച ക്രൂരനായ ഒരു സിഖ് യുവാവിൻ്റെ ചിത്രം. പക്ഷേ പഞ്ചാബ് അതായിരുന്നില്ല. അതിനു മുമ്പ് പഞ്ചാബിന് വിശുദ്ധമായൊരു ചരിത്രമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിത്തന്നു, മഹാത്മാഗാന്ധി നേടിത്തന്നു, ജവഹർലാൽ നെഹ്റു നേടിത്തന്നു. തെറ്റിപ്പോയി സുഹൃത്തുക്കളെ, മഹാത്മാഗാന്ധിയുടെ ഒന്നും ഇടപെടലുകളെയോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയോ അപമാനിക്കുകയല്ല, അംഗീകരിക്കുന്നു. ഒരു പക്ഷേ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോകമാനവികതയ്ക്ക് മുമ്പിൽ സമ്മാനിച്ച എക്കാലത്തെയും ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, അത് മഹാത്മാഗാന്ധി എന്നാണ് ആ പേര്. അർദ്ധതജ്ഞനായ ഫക്കീർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. പക്ഷേ ആ ഗാന്ധിജി ഉപ്പ് കുറുക്കിയത് കണ്ടോ, നൂൽ നൂൽക്കുന്നത് കണ്ടിട്ടോ മനസ്സലിവ് തോന്നിയ ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പാകെ വെള്ളിത്താലത്തിൽ സമർപ്പിച്ച ഉപഹാരമായിരുന്നില്ല ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, മറിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ അവരുടെ ജീവനും അവരുടെ ചോരയും അവരുടെ ജീവിതവും എല്ലാം കൊടുത്ത് നേടിയെടുത്തതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. ഒരുപാട് മനുഷ്യർ രക്തസാക്ഷികളായിട്ടുണ്ട്, ഒരുപാട് മനുഷ്യർ അപ്രത്യക്ഷരായി പോയിട്ടുണ്ട് വിഭൂമുഖത്ത് നിന്ന്, ഒരുപാട് പേർ ജീവച്ഛവങ്ങളായി ജീവിച്ചിട്ടുണ്ട് ഈ മണ്ണിൽ. അവരുടെയെല്ലാം സഹനത്തിൻ്റെ അവരുടെയെല്ലാം ത്യാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ നിണമണിഞ്ഞ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ അതിൻ്റെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതിച്ചേർക്കപ്പെട്ട സുവർണനാമധേയമാണ് പഞ്ചാബ് എന്ന പ്രദേശത്തിൻ്റേത്. 1919 ദൗളത്ത് ആക്ട് എന്ന് പറയുന്ന കരി നിയമത്തിനെതിരെ പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻവാലാബാഗ് എന്ന് പറയുന്ന മൈതാനിയിൽ നിരോധനം ലംഘിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്നതിന് വേണ്ടി അക്കാലത്തെ ബ്രിട്ടീഷ് സൈനിക മേധാവിയായിരുന്ന ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം തയ്യാറായപ്പോൾ ആ വെടിയുണ്ടകൾക്ക് നേരെ വിരുമാറ് കാണിച്ചുകൊണ്ട് മരണത്തെ പോലും പുല്ലാക്കിത്തള്ളിയ ധീരദേശാഭിമാനികളുടെ ജന്മം കൊണ്ട് പരിഭാവനമായ മണ്ണാണ് പഞ്ചാബിന്റെ മണ്ണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിക്കലിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് സ്വന്തം ഹൃദയരക്തം കൊണ്ട് വീരേതികാസം രചിച്ച സഖാവ് ഭഗത് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജന്മം കൊണ്ട് പരിശുദ്ധമായ മണ്ണാണ് പഞ്ചാബിന്റെ മണ്ണ്. ആ പഞ്ചാബിലെ കർഷകരോടാണ് കേന്ദ്ര സർക്കാർ ഏറ്റുമുട്ടാൻ പോയത്. തെറ്റിപ്പോയി അവർക്ക്. പഞ്ചാബ് എന്ന പ്രദേശത്തിന്റെ ചരിത്രം പഠിക്കണം. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നാണ് പഞ്ചാബിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിലെ മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗോതമ്പിന്റെ 17% പഞ്ചാബിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നെല്ലിന്റെ അരിയുടെ 11% പഞ്ചാബിലാണ്. 19 സംസ്ഥാനമുണ്ട് അപ്പളാ, അതിനേക്കാളും വലിയ സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പി ഭരിക്കുന്ന യു പി ഉൾപ്പെടെയുള്ള. സിഖുകാരൻ വിചാരിച്ചാൽ അവൻ പണ്ണിലിറങ്ങിയിട്ടില്ലെങ്കിൽ ഈ രാജ്യം പട്ടിണിയിലേക്ക് പോകും. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. അതായത് ഏറ്റവും ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. മണ്ണിലിറങ്ങി വേർപ്പൊഴുക്കുന്നതിന് അവർക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മടിയന്മാരിരിക്കുമ്പോൾ അവരത് ചെയ്യുന്നില്ല. അവരുടെ സംസ്കാരം കൃഷിയാണ്. ജലസമൃദ്ധിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. അത് അവരുടെ ദീർഘവീക്ഷണം കൊണ്ടാണ്. കാരണം അവർക്ക് വെള്ളവും മണ്ണും ഒക്കെയാണ് ഏറ്റവും പ്രധാനം. എല്ലാ പഞ്ചാബികളുടെ വീടിൻ്റെ മുമ്പിലും ഒരു ട്രാക്ടർ ഉണ്ടാവും. അവന് ചെറിയ കാർ പോർച്ചാണെങ്കിൽ അവൻ്റെ കാറ് പുറത്തിട്ട് ട്രാക്ടറോടെ ഇടും. ഞാനൊരു കർഷകനാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുള്ളവനാണ് പഞ്ചാബികാർ, സിഖുകാർ. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവരങ്ങനെ തന്നെയാണ്. കാർഷിക വൃത്തിയുമായി വല്ലാത്ത ആത്മബന്ധം വെച്ച് പുലർത്തുന്നവർ, മണ്ണിനെ സ്നേഹിക്കുന്നവർ, ധീരന്മാരാണ്, ആരുടെ മുമ്പിലും മുട്ടുമടക്കാത്തവർ. കണ്ടുപഠിക്കണം ഇന്ത്യൻ സമൂഹം. പഞ്ചാബിൽ നിന്ന് നേരെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബികൾക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരുപാട് അവകാശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയിലും ബാക്കിയുള്ള സേനാ വിഭാഗങ്ങളിലുമൊക്കെ അവർക്ക് മറ്റുള്ളവർക്കൊന്നും അവരുടെ മതപരമായ ചിഹ്നങ്ങൾ ധരിക്കാൻ അവകാശമില്ലാത്തപ്പോഴും പഞ്ചാബ് സിഖുകാർക്ക് അവർക്ക് താടി വെക്കാം, അവർക്ക് തലപ്പാവ് ധരിക്കാം. അത് അവരോടുള്ള ആദരവാണ്. രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള മുഗൾ തട്ടിലും ഇന്ത്യൻ സൈന്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പ്രദേശത്തെ എടുത്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എന്നുള്ള ആളുകളാണ് ശതമാനക്കണക്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ധീരന്മാരാണ്, ജീവൻ കൊടുക്കാൻ മടിയില്ലാത്തവരാണ്, ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ അത് നടപ്പിലാക്കി മാത്രം തിരിച്ചു വരുന്നവരാണ്, വടിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുന്നവരല്ല അവർ.
ഒരു റോൾസ് റോയ്സ് കാർ വീട്ടിലുള്ള സമ്പന്നനായ പഞ്ചാബി, കൊടീശന്മാരായ ഒരുപാട് പഞ്ചാബികളുണ്ട്, അവരും ട്രാക്ടർ വീടിൻ്റെ മുറ്റത്തുണ്ടാവും. മൺവെട്ടിയും കൈക്കോട്ടും തൂമ്പയും പിക്കാസും കത്തിയും വീടിൻ്റെ മുമ്പിലുണ്ടാവും, കൊട്ടയും ഒക്കെ ഉണ്ടാവും. കർഷകനാണെന്ന് പറയുന്നതിൽ അവൻ്റെ അഭിമാനം, അവരുടെ അഭിമാനത്തിൻ്റെ ചിഹ്നങ്ങളാണിതെല്ലാം. ഒരു കഥയുണ്ട്, പണ്ട് ഏതോ ഒരു പ്രവാസി സംഘടന, മലയാളി സംഘടനയാണ്, മലയാളികളുടെ അസോസിയേഷൻ, അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിത്രരചനാ മത്സരം വെച്ചപ്പോൾ വിഷയം കൊടുത്തത് കോഴിയെ വരയ്ക്കാനാണ്. കുട്ടികൾ കോഴിനെ വരച്ചു. ഒന്ന് ഫ്രോസൺ ചിക്കൻ, ഏത് കൈകൂപ്പുന്ന കോഴി ഉണ്ടല്ലോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ശീതീകരിച്ച കോഴി, സ്റ്റോറേജ് കോൾഡ് സ്റ്റോറേജ് നമ്മൾ എടുക്കുന്ന കോഴി, പിന്നെ ഗ്രിൽഡ് കറങ്ങുന്ന കോഴി, ഗ്രിൽഡ് ചിക്കൻ, ബ്രോസ്റ്റ്, ഇതൊക്കെ കുട്ടികൾ ജീവനുള്ള, ഇതൊക്കെയാണ് കുട്ടികൾ വരച്ചത്. ജീവനുള്ള കോഴിയെ അവർ കണ്ടിട്ടില്ല. കോഴി പറക്കുമോ, അത് മൃഗമാണോ പക്ഷിയാണോ ഒന്നും അവർക്കറിയില്ല. പശു കടിക്കുമോ എന്ന് അവർ ചോദിക്കും കുട്ടികൾ, നമ്മുടെ കുട്ടികൾ. അവർ പശുവിനെ കണ്ടിട്ടില്ല, പശു കുത്തുകയാണ് ചെയ്യുക എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷേ പഞ്ചാബിലെ കുട്ടികൾക്ക് എത്ര സമ്പന്നനാണെങ്കിലും, എത്ര കോടീശ്വരനാണെങ്കിലും, എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും, മന്ത്രിയാണെങ്കിലും, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കോഴിയെ അറിയാം, അവർക്ക് പശുവിനെ അറിയാം, അവർക്ക് പണിയായുധങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നറിയാം, അവർക്ക് നെൽപ്പാടം അറിയാം, അവർക്ക് ഗോതമ്പ് പാടം അറിയാം, അവർക്ക് തോടറിയാം, പുഴയറിയാം, കുളമറിയാം, മണ്ണറിയാം, വിത്തറിയാം. അങ്ങനെയാണ് ഒരു തലമുറയെ അവർ വളർത്തിയെടുക്കുന്നത്. മാതൃകയാക്കണമെന്ന് ആവർത്തിച്ച് 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 പറയുന്നത് കൊണ്ടാണ്. കാരണം പശു, ഈ പോത്തിൻ്റെയൊക്കെ മുറ പോലെയുള്ള അത്യപൂർവ ജനുസുകളിൽപ്പെട്ട പോത്തുകളും പശുക്കളും പോത്തുകളൊക്കെ അവരുടെ സംരക്ഷണയിലുണ്ട്, അതേപോലെ തന്നെ. എന്നാൽ ഉത്തരാധുനിക കാലഘട്ടത്തിലെ വിദേശത്തു നിന്നുള്ള അയർലൻഡ് നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സങ്കരയിനം പശുക്കളും അവരുടെ ശേഖരങ്ങളിലുണ്ടാവും. ആ രീതിയിലാണ് അവർ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നത്. അവരുടെ സമരത്തിൻ്റെ രീതി തന്നെ ആലോചിക്കുക. അവർ ഒരു വർഷത്തിലേറെ നീണ്ട ഈ സമരത്തിനിടയിൽ ചില പ്രത്യേക പ്രകോപനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ യാദൃശ്ചികമായി ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ആസൂത്രിതമായി ഒരു അക്രമം അവർ നടത്തിയിട്ടില്ല. ആസൂത്രിതമായി എവിടെയും തീയിടാനോ, വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കാനോ, നാട്ടുകാരെ ആക്രമിക്കാനോ, വയറ്റിലേൽ വഴിതടഞ്ഞ കോൺഗ്രസ്സുകാരെ പോലെ ആംബുലൻസിൽ കീമോതെറാപ്പിക്ക് പോകുന്ന രോഗികളെ തടയാനോ ഒന്നും നിന്നിട്ടില്ല. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ ഈ രാജ്യത്തെ ഓരോ മനുഷ്യൻ്റെയും മനസാക്ഷിയെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്ന, അവരുടെ അനുഭവം നേടിയെടുക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായ ഒരു സമരം, സമരം ഇങ്ങനെയും നടത്താം. 21-ാം നൂറ്റാണ്ട് കണ്ട ഐതിഹാസികമായ ഈ സമരം 21-ാം നൂറ്റാണ്ടിൻ്റെ മാത്രമല്ല, ഒരു പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ഏറ്റവും സർഗാത്മകമായ ഒരു സമരം, സൃഷ്ടിപരമായ ഒരു സമരം. ആ സമരത്തിലാണ് ശുഭകരമായ പരിസമാപ്തി വന്നിരിക്കുന്നത്. പഞ്ചാബിലെ കൃഷിക്കാരൻ, അവൻ ദില്ലിയിലേക്ക് യാത്ര പോയപ്പോൾ അവർ ട്രാക്ടറുമായിട്ടാണ് പോയത്. അവന് ട്രെൻഡടിക്കാനുള്ള സൗകര്യം, കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം, സ്റ്റൗ ഒക്കെ ആയിട്ടാണ് പോയത്. തിരിച്ചു വരുമെന്ന ഉറപ്പിലൊന്നുമല്ല അവർ പോയത്. മരിച്ചാലും ശരി, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ഈ കാടർ നിയമം പിൻവലിപ്പിക്കും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് പോയത്. ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ, ആ പോരാട്ട വീര്യത്തിന് മുമ്പിൽ, ആ സഹന സമരത്തിന് മുമ്പിൽ അവസാനം രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളും അതിന് നേതൃത്വം നൽകുന്ന താടിക്കാരനും കീഴടങ്ങിയിരിക്കുകയാണ്. താടിക്കാരൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് കർഷകരോട് മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഞങ്ങളോട് മാപ്പാക്കണമെന്ന് പറയുന്നു. ഒരു ഭരണാധികാരിയുടെ ഏറ്റവും നിസ്സഹായ അവസ്ഥ. കാരണം ഈ ജനതയുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിവൈകാരികതയോട് പറയുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. സമരം നടത്താൻ പഠിക്കണം ആദ്യം. പ്രിയങ്കാഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെ നാളെ വേണമെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കും. അവരുടെ ആ എട്ടുകാലി മുഞ്ഞിൻ്റെ പണി അവർക്കുണ്ട്. അവരവിടെ പോയതുകൊണ്ടൊന്നല്ല വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തീയ പ്രതാപം പോയിട്ട് അവിടെ കുറച്ച് സെൽഫി എടുത്തു പോകുന്നു. സെൽഫി ബാരിക്കേഡുകളുടെ മുമ്പിൽ കയറിയിട്ട് സെൽഫി എടുത്തിരിക്കുക. സമരം നടത്താൻ പോവുകയാണ്. ടീം കുര്യാക്കോസും തീയൻ പ്രതാപനും ഒക്കെ കാക്കി കണ്ട അപ്പോൾ ഓടും. സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്ന കുറേ വികൃത ജന്മങ്ങൾ, അവർ കണ്ടുപിടിക്കണം ഈ കർഷകരുടെ ഈ സഹന സമരത്തിൻ്റെ വിജയകരമായ പരിസമാപ്തി. അതെ, എല്ലാ ഏകാധിപതികളും സമരങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിയ ചരിത്രം മാത്രമേ ലോകത്തുള്ളൂ. ഒരു ഏകാധിപതി കൂടി, ഏകാധിപതിയുടെ മനസ്സുള്ള ജനാധിപത്യ സംവിധാനത്തിനകത്തുകൂടി രാജ്യത്തിൻ്റെ ഭരണാധികാരിയായെങ്കിലും ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന ഒരാൾ കൂടി കീഴടങ്ങിയിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ മാപ്പപേക്ഷിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ ജനതയോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു. അവർ പുറക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണാം. എന്തായിരുന്നാലും പഞ്ചാബിലെ കർഷകർക്ക്, പഞ്ചാബിലെ ജനതയ്ക്ക്, രാജ്യത്തെ മുഴുവൻ കർഷകർക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ.